കേരളത്തിൽ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് എൽ ഡി എഫും യു ഡി എഫും കടക്കുന്നു നിലവിലെ കക്ഷിനില പ്രകാരം ഇടതുമുന്നണിക്ക് രണ്ടും യു ഡി എഫിന് ഒരാളെയും ജയിപ്പിക്കാൻ കഴിയും ഏപ്രിൽ പന്ത്രണ്ടിന് നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിലെ സീറ്റ് മുസ്ലിം ലീഗിനാണ് പി വി അബ്ദുൽ വഹാബ് തന്നെ വീണ്ടും മത്സരിക്കുമെന്ന ഉറപ്പായി ഇടതുമുന്നണിയുടെ രണ്ടു പേർ ആരാകുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത് രണ്ടു സീറ്റും സിപിഐഎം തന്നെ ഏറ്റെടുക്കാനാണ് സാധ്യത ഒരു സീറ്റിൽ കെ കെ രാകേഷിനെ തന്നെ വീണ്ടും മത്സരിപ്പിച്ചേക്കും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ താൽപര്യവും ഡൽഹിയിലെ കർഷക സമരത്തിൽ രാകേഷ് വഹിച്ച നേതൃപരമായ പങ്കുമാണ് വീണ്ടും പരിഗണിക്കാനുള്ള ഘടകങ്ങൾ രണ്ടാമത്തെ സീറ്റ് ആർക്കെന്നതാണ് ശ്രദ്ധേയം സിപിഐഎം സഹയാത്രികൻ ചെറിയാൻ ഫിലിപ്പിനെ പരിഗണിക്കുമെന്ന് കരുതുന്നവരുണ്ട് തോമസ് ഐസക്കിനെ രാജ്യസഭയിൽ അയക്കുന്നത് നല്ലതെന്ന് കരുതുന്നവരും സിപിഐഎം നേതൃത്വത്തിലുണ്ട് കിസാൻ സഭാ ദേശീയ നേതാവും സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ബിജു കൃഷ്ണൻ ഡൽഹിയിൽ പ്രവർത്തിച്ചിട്ടുള്ള മുഖ്യമന്ത്രിയുടെ മുൻ ഉപദേഷ്ടാവ് എന്നിവരും സിപിഐഎം സാധ്യതാ പട്ടികയിലുണ്ട് രാജ്യസഭാ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ സിപിഐഎം കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാടും നിർണായകമാണ് എൻ സി പിയിലെത്തിയ പി സി ചാക്കോയെ ഇത്തവണ ഇടതുമുന്നണി പരിഗണിക്കില്ല ഇടതുമുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടി യാൽ ജോസ് കെ മാണി ഒഴിഞ്ഞ രാജ്യസഭാ സീറ്റിലേക്ക് പി സി ചാക്കോയെ പരിഗണിച്ചേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമേ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കൂ എന്ന പ്രതീക്ഷയിലായിരുന്നു മുന്നണികൾ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നിയമസഭാംഗങ്ങൾക്ക് രാജ്യസഭയിലേക്ക് കൂടി വോട്ട് ചെയ്യാം ട്വന്റി ഫോർ 24